അതായത് റിയാസ് എന്ത് മതത്തിന് തോണ പറയുന്നുള്ളത്. റിയാസ് അല്ലേ ഇപ്പൊ ഭരണം നടത്തുന്നത്. ഞാൻ ചെയ്യട്ടെ, ഈ വിമാന നമ്മുടെ ട്രെയിൻ ദുരന്തം തന്നെ ജീവിപ്പ് നടത്തിയവനുണ്ട്, അവനെ പറ്റിയുള്ള പോലീസ് നടപടികളൊക്കെ പത്രക്കാരോട് പറയുന്നത് റിയാസ് അയക്കത്ത കാര്യം. അവൻ എന്ത് കാര്യം? അവൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണോ? പ്രധാന ആഭ്യന്തരമന്ത്രി മകളെ കിട്ടിയ ആഭ്യന്തരമന്ത്രിയാവും. എനിക്ക് മനസ്സിലായില്ല, എത്രാമത്തെ കെട്ടുവാട്ടെ, കെട്ടിയില്ലോ. അപ്പോ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുടെ മറുപടി പറയാൻ, ആ ദേശാഭിമാനി വന്ന വാർത്തയും ഇയാളെ പറഞ്ഞ വാർത്തയും വെച്ച് നോക്കുമ്പോൾ ആ കേസ് മേച്ച് തേച്ച് വായിച്ച് കളയാൻ ശ്രമിക്കുകയാണ്. ആരാണ് തേച്ച് വായിച്ച് കളയ്ക്കാൻ ശ്രമിക്കുന്ന എന്താണ് കാര്യം? തീവ്രവാദിയാണ്. അതായത് ഒരു തീവ്രവാദി ആ കേസ് എന്തുകൊണ്ട് എൻ ഐ എ കൊടുക്കുന്നില്ല? വളരെ ക്ലിയർ കേസ്, ക്ലീൻ കേസ് അല്ലേ? അതിന്റെ നമ്മുടെ എൻ ഐ എ കൊടുക്കാൻ തയ്യാറില്ല. എന്താ കാര്യം? തീവ്രവാദിയെ രക്ഷിക്കണം. ആ തീവ്രവാദിക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുതരാ. കണ്ണൂര് കണ്ണൂരിൽ നിന്ന് അവനെ നേരെ ഹൈദരാബാദ് വരെ എത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തുതരാ. ആരും അറിയാതെയാണോ മലയാളികൾ ഈ കൊടുത്തില്ലേ? അതാണ് എനിക്ക് സംശയം. മനസ്സിലായില്ലേ? ഈ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക എ ഡി ജി പി വെച്ചിരിക്കുന്നത്, അതിനെപ്പറ്റി എനിക്ക് പരാതിയുണ്ട്. അത് മുഖ്യമന്ത്രി പറയുന്ന അതേപടി എന്താ ഊണത്ര എഴുതി വെക്കുന്ന ഡി ജി പി എ ഡി ജി പി വെച്ചിരിക്കുന്നത്. അപ്പൊ കേസ് മുഴുവൻ കളിപ്പിക്കുക. അപ്പൊ റിയാസ് ആണ് വകുപ്പൊന്നും ചേട്ടൻ പറയണ്ട. റിയാസിനെ 2009 ഞാൻ ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോൾ കോഴിക്കോട്ട് പത്രക്കാരൻ മുന്നിൽ വെച്ച് പത്രസമ്മേളനം പ്രസ് ക്ലബ്ബ് വെച്ച് നടത്തി ഞാൻ പറഞ്ഞ ഇയാള് പാരീസ് അബൂബക്കറിന്റെ ബന്ധുവാണ്, വെങ്കടമകൻ. വെങ്കടമകൻ ഡയറക്റ്റ് ആകണമെന്നില്ല, വെങ്കടമകൻ എന്ന് പറഞ്ഞ ബന്ധമാണ്. അതിനാൽ എന്താ നിഷേധിക്കാൻ ഞാൻ അന്ന്, ഇപ്പോഴാണ് നിഷേധിക്കുക, ഇപ്പോഴാണ് നിഷേധിച്ചിറങ്ങിയിരിക്കുക. അത് സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോഴേ എത്ര വിഷമം. ഞാൻ ഒറ്റയ്ക്ക് നേരത്തെ എത്ര നാൾ പറയുന്നത് എന്നെ പേടിപ്പിക്കാൻ പേടിക്കാൻ ഉദ്ദേശിക്കുന്നത്? കെ സുരേന്ദ്രനെ പേടിപ്പിക്കാൻ പേടിക്കുമോ? ഇവിടെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായിട്ട് ഇരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രനോട് തമാശകളിക്കാൻ പോകാതിരിക്കും നല്ലത്. അവിടെ തീവ്രവാദം എന്തൊന്നും അവിടെ ചെലവാകില്ല. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ള ജനാധിപത്യത്തിന്റെ പരാജയങ്ങളിൽ ഒന്നാണ്. ആ ഈ ലോയത്തൊക്കെ തിരിച്ചു കൊടുക്കണം. ഒരുമാതിരി മാന്യന്മാരായ ജഡ്ജിമാരെ വെച്ച് പോരാജയത്തെ പുനഃസംഘടിപ്പിക്കട്ടെ. ഇതൊരു മോശമായി പോയി. തൊണ്ടക്കടത്ത് കേസ് ഒന്നുമില്ല, അതിനാ ഒന്നുമില്ല. ശരി പോരെ, ലോകത്തുള്ള എല്ലാവർക്കും വരെ തൊണ്ടക്കള്ളക്കടത്തിനകത്ത് പിണറായിക്കും മക്കൾക്കും ബന്ധമുണ്ടെന്ന് ആർക്കും അറിയത്തില്ലാത്ത പിന്നെ എന്താ പറയാൻ? ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. ക്രിസ്ത്യൻ സഭകൾ എങ്ങോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കാൻ സഭയ്ക്ക് സഭാ അധികാരികളുണ്ട്. അത് എന്റെ പിതാക്കന്മാരുണ്ട്. അത് ഓർത്തഡോക്സ് സഭയാണെങ്കിലും ജാക്കബ് സഭയാണെങ്കിലും കത്തോലിക്ക സഭയാണെങ്കിലും ഓക്കെ, അവർക്ക് അതിന് വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അവര് വളരെ വിശദമായി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനം എടുത്താൽ അത് വിശ്വാസം നടപ്പാക്കും. അതിനകത്ത് പിന്നെ റിയാസിന്റെ ഉപദേശിയൊന്നും ആവശ്യമില്ല. ഇവിടെ അവൻ എന്നാ കാര്യം? റിയാസിന് ഇതിനകത്ത് ഇവിടെ ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ റിയാസിന് എന്താ കാര്യം? ജാക്കബ് സമുദായമായിട്ട് റിയാസിന് എന്താ ബന്ധം? അവനെ ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്നത് പിണറായി വിജയൻ കൊടുത്തവർക്ക് ആരെയും കൊടുത്തേക്ക് മന്ത്രിയായിരിക്കാൻ പറ്റും. അതുകൊണ്ട് അയാളങ്ങനെ ഒരു ആയുസൊന്നും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. അതാ പറയാം, എ പി ജലീൽ എന്ന് പറയുന്ന വ്യക്തി ഈ സിമിയുടെ ആളായിരുന്നു, ആർക്കും തുറക്കില്ല. സിമിയുടെ ഏറ്റവും സജീവ നേതാവായിരുന്നു. സിമി ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറി. പോപ്പുലർ ഫ്രണ്ടായി മാറി, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അവർ കയ്യേറാൻ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൽ വന്ന് കുടിയേറിയ ആളാണ് കെ ടി ജലീൽ. അയാളെ ന്യായീകരിക്കാൻ കോൺഗ്രസ് ഇറങ്ങാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഗതികേടെന്നല്ല, അതിനകത്ത് മറുപടി ഒന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാരന് ചിന്തിക്കാൻ കഴിയുമോ ഈ തീവ്രവാദം? ഈ തീവ്രവാദി സംഘടനകളായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ജലീൽ എന്നുള്ളൊരു സംശയം. അയാള് എപ്പോ സംസാരിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിനെതിരായിട്ട് വർത്തമാനം പറയുള്ളൂ. അയാള് കുഴപ്പം, അയാളെ കുറ്റമായിട്ട് കാര്യമില്ല. അയാള് പഠിച്ച കിതാബ് അതാ. അയാള് മുസ്ലിം നിയമം, നമ്മുടെ ഭഗവത്ഗീതയുണ്ട്, ബൈബിൾ ഉണ്ട്, ഖുറാൻ ഉണ്ട്. ഇതെല്ലാം ബഹുമാനപ്പെട്ടത്, ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പുസ്തകങ്ങളാണ്. ഏത് വ്യക്തികൾക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും സംഘടനകളോ ഒക്കെ ബന്ധപ്പെടാൻ അവകാശമുണ്ട്. എന്തുപോലെ ബി ജെ പിയുടെ നേതാക്കന്മാര് ബിഷപ്പുമാരെ പോയി കാണുന്നു എന്ന് ചരിത്രം വിഷമിക്കണേ. ഹാനളകണ്ട കാര്യം എന്താ? എന്തിനീ ഹാനളകുന്നത്? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഹാനളകിരിക്കുക, എന്താ കാര്യം? ഇവിടെ അവകാശമില്ലേ? ബിഷപ്പുമാരെ കാണാനായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ പോയി കാണുന്നുണ്ടല്ലോ, അവർ മാത്രം കണ്ടാൽ വേറെയും കാണാൻ പാടില്ലെന്നു. സി പി എമ്മിന്റെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ബിഷപ്പുമാരുടെ പുറകെ നടന്നായിരുന്നല്ലോ എല്ലാവരെയും കാണാൻ. ഇപ്പൊ നമ്മുടെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോ അങ്ങേരിങ്ങനെ ബിഷപ്പുമാരെ കാണാൻ ആഗ്രഹം പ്രയോഗിച്ചു പോയല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പോകുന്നു. അപ്പം ബി ജെ പി ഇന്ത്യൻ പ്രവർത്തകർ പാർട്ടി അവർക്ക് മാത്രം കാണത്തില്ല. പിന്നെ അതിന്റെ എന്ത് വർത്തമാണ്? ഇതിനകത്ത് ന്യായം എന്താ? മനുഷ്യർ കേട്ടാൽ മനസ്സിലാകുന്ന ന്യായീകരണത്തോട് വേണമെങ്കിൽ സംസാരിക്കാൻ രാഷ്ട്രീയക്കാരൻ. എനിക്കത് എന്താണ് കോൺഗ്രസ് ഇറങ്ങിയത്ര ബലം വെക്കേണ്ട കാര്യം തന്നെ? ഇത് നേതാക്കന്മാരെല്ലാം ബി ജെ പി ചേർന്നു. ഞാൻ കേട്ടില്ല ബി ജെ പി മോശം പാർട്ടി അല്ല എന്ന് അവർ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ബഹുഭൂരിഷ്ട സംസ്ഥാനങ്ങളും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും
ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ മാന്യനായി ഉയർന്നിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ മോശമാന്ന് പറഞ്ഞാൽ പറയുന്നൊരു മോശമാവും. അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി ബിയോട് വില വേറെ പാടില്ല എന്ന നയത്തിന് വിരുദ്ധമായി ഇവിടെ ഏതെങ്കിലും മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായെങ്കിലോ എന്ന് ഭയപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും രണ്ടും കൂടി ആക്രമിക്കുക, അത് തന്നെ അവരുടെ കഷ്ടകാലമായി മാറും എന്നാണ് എന്റെ അഭിപ്രായം. സൂക്ഷിച്ചാൽ എല്ലാവരും നല്ലത്. എന്റെ സങ്കടത്തോടെ അല്ലാതെ ഈ അഭിപ്രായം പറയാൻ പറ്റില്ല. പിണറായിയും മന്ത്രിസംഘവും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എന്ത് കിട്ടി കേരളത്തിന്? എന്ത് കിട്ടി? ഇവിടെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ മാത്രമാണോ? ആർക്കാണ് ശമ്പളം ഉള്ളത്? ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിനും പി എഫിന് അതിനും മാറ്റിവെച്ചിരിക്കുക. ഞാൻ ചോദിക്കുന്നത് എന്ത് കാണാനാണ് ഇവരെ പോക്ക് പോകുന്നത്? എനിക്ക് മനസ്സിലായി. പിണറായിയും ഭാര്യയും മകളും റിയാസും ഭാര്യ സൗഭക്കറാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അതിനോ വള്ളക്കാരനാണ് അയാള്. നമ്മുടെ കേരളത്തിന്റെ കഷ്ടകാലം തന്നെ നമ്മളെന്താ പറയുന്നത്? വലിയ മോശമായിട്ട് എനിക്ക് തോന്നി പോക്ക്. പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോ കേരളത്തിന്റെ കടം 4,67,00,000 എന്നുള്ള കഴിഞ്ഞിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരാനില്ല എന്ന് പാർലമെന്റിൽ വളരെ വ്യക്തമായിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെയും നമ്മുടെ കേരളത്തിൽ പറഞ്ഞു നിന്നത് കേന്ദ്രം തരാണ്ട് കേന്ദ്രം തരാണ്ടെന്ന്. കേന്ദ്രം ഒന്നും തരാനുള്ളതും IGST പണം ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് കൊടുത്തു എന്നും ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? മന്ത്രിമാരെ എനിക്കെടുത്തില്ല. എന്തായാലും തൊണ്ടെന്നുള്ള നിക്കല്ലേ, ഇനി ക്ലിയറായില്ലേ? അപ്പോ അത് തന്നെയല്ല, ഇങ്ങനെ നമ്മുടെ ബ്രിട്ടാസ് രാജ്യസഭയിൽ ആനെ ചോദ്യം ചോദിച്ചല്ലോ, അതിന് മറുപടി പറയാൻ ബ്രിട്ടാസിന് മിണ്ടാഞ്ഞിട്ടുണ്ടായിപ്പോയി. നിർമ്മലാ സീതാരാമൻ നിന്ന് തകർത്ത് കളഞ്ഞു. ഞാൻ അത് കണ്ടോണ്ടിരിക്കുക നിർമ്മലാ സീതാരാമൻ പ്രസംഗം. എനിക്ക് തന്നെ അഭിമാനം തോന്നി ഇത്ര മാന്യമായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞു അതകത്ത്. ഞാൻ രാഷ്ട്രീയം പറയിക്കാനായിരുന്നു അവിടെ കണ്ടത്. അത് ബ്രിട്ടാസിന് പറ്റിയ അബദ്ധമാണ് എന്റെ അഭിപ്രായം. ഏതായാലും കേരളത്തിന്റെ ഗതി എന്ന ഗതികേടെന്നല്ലാതെ എന്താ പറയുന്നത്? ആ ഗതി വളരെ മോശം ഗതികേടിലായിരുന്നു നമ്മുടെ ജീവിതം മുഴുവൻ. ആകെപ്പാടെ ഇപ്പൊ കാപ്പിക്കൂരിൽ മാത്രം ഇച്ചിരി ചില വില വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കി റബ്ബർ തകർന്നു നിൽക്കുകയാണ്. ഏറ്റവും വലിയ ഈ മറ്റൊരു ഭാഗങ്ങളിൽ ഏറ്റവും വലിയ വരുമാനം റബ്ബർ അത് തീർന്നു. ഇനി ഏത് ഒന്നുമില്ല. ഇപ്പൊ ജീവിക്കാൻ മാർഗമില്ലാതെ എല്ലാവരും നിൽക്കുകയാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്നു. അതിനിടയ്ക്ക് അമിതമായ ചൂട് കൂടെ വരിക. മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം നിൽക്കുന്നില്ല. അത് ശാസ്ത്ര ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയ ഗതികേടിലാണ് കേരളം. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖമായി സുഖിച്ച് നടക്കല്ലേ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ഭാര്യമായിട്ട് പോട്ടെ, സുഖിക്കട്ടെ. പക്ഷെ അവസാന സുഖമാണ്. കേരളത്തിലാകെ ഇന്ത്യയിലാകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏക സ്റ്റേറ്റ് ആണ്. മനസ്സിലാക്കണം, എ കെ ജിയുടെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് 50 എം പിമാരുണ്ടായിരുന്ന ഏറ്റവും വലിയ കക്ഷിയാണ്. ഇന്ന് 2.5 എം പിമാർ മാത്രമാണ് പാർട്ടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. കേരളം അടുത്തോടെ പോകുന്ന അവർക്ക് സംശയമൊന്നുമില്ല. കേരളം കൂടെ പോയാൽ ഈ കൊടി പിടിക്കാൻ ആളെ കാണുകയില്ല. അതേക്ക് ബോധ്യമാണ് പിണറായിക്ക്. അതുകൊണ്ട് സ്വീകാരത്തിനെ സൂചിച്ചു. അതായത് ഒരു വസ്തു വിൽക്കുമ്പം കാലാ പെറുക്കി വിൽക്കുമെന്ന് പറയും. അതായത് തേങ്ങ ഒക്കെ തെങ്ങിന്റെ മെച്ചിങ് അവരെ പറ്റിപ്പിച്ചു. അങ്ങനെ ചില പുരുഷന്മാരുണ്ട്. അതുപോലെ ഇനി ജീവിതത്തിൽ പഠനം കിട്ടുകയെന്നുള്ള കിട്ടുന്നത്രയും തട്ടിയെടുക്കുക, മോട്ടിക്കാമെന്ന നിലയിലേക്ക് പിണറായി കുടുംബം പോവുകയാണ്. ഗതികേട് നമ്മുടെ എന്നാ പറയാനാണ്.